പണി കിട്ടി മക്കളെ, പണി കിട്ടി. ആ വഴി നല്ല വഴിയുണ്ടായിരുന്നു, എന്നിട്ട് പൊട്ടൻ ഇവിടെ കൊണ്ട് കയറ്റി. വരുന്ന വഴിക്ക് ഒരു പണി കിട്ടി കേട്ടോ. ഇത് കണ്ടില്ലേ, ബുറാക്ക് ഇതായി കേട്ടോ. ഞാൻ ആകെ തളർന്ന്, എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നത് കേട്ടോ. ഞാൻ നോമ്പും കൂടെ അല്ലേ, രാവിലെ ഒന്ന് കഴിച്ചത്, ഇന്ന് രാവിലെ മുതൽ നല്ല വിശപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം സാധാരണ വെള്ളമോ കുടിക്കുന്നേ, ഇന്നും വെള്ളമോ കുടിച്ചുള്ളൂ, പക്ഷേ ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്തു. എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ റോഡ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ഈ പാടത്തിലോട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഒരു വഴിയുണ്ട്, നമുക്ക് ഒരു നാട്ടിൻ പ്രദേശത്തിലൂടെ യാത്ര ചെയ്യാം. ഇപ്പം വീണാണ് ഞാൻ. കണ്ടല്ലോ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇതാണ്. ഇവിടെയൊക്കെയാണ് ഈ കൃഷിപ്പണിക്കാർ താമസിക്കുന്നത് കേട്ടോ. ഈ സംഭവം കണ്ടില്ലേ, ഇത് ഇതാണ് ഇവിടുത്തെ മറ്റേ ഇത് തെളിയിക്കുന്നതിന് കേട്ടോ. അതായത് വെള്ളത്തിന് ഇത് മറ്റേ കൃഷി നനയ്ക്കാനായിട്ട് ഇതെടുക്കുന്നത് വെള്ളം. ഈ ടാങ്ക് പോലത്തെ, അതൊരു ടാർപ്പല്ല, ടാർപ്പ കെട്ടിയിട്ടിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഇതാക്കുന്നതാണ് കേട്ടോ. ഇവിടേക്കാണ് അവർ താമസിക്കുന്നത്. ഒരു വണ്ടി അടപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് പോവാം. നാട്ടിലുള്ള ആ ഒരു മണം കേട്ടോ, പോച്ചേടൊക്കെ. ആഹാ, ഇങ്ങനെയാണ് അവർ കൃഷി ഇതാക്കുന്നത്. ഉണ്ടല്ലേ, ആ പോച്ച ഇതാക്കുന്നതാണ്. അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. ഏയ്, ഒരു വീഡിയോ എടുത്തേ പറ്റുമല്ലോ അത്. ഇപ്പം നമ്മളുള്ളത് റാസൽ കൈമ ആ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മൾ ആ കൃഷി ചെയ്യുന്ന ആ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ആയതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങി കേട്ടോ. പക്ഷേ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുറാക്കോടുണ്ട് ഈ ഒരു പോച്ചക്കെട്ട് കണ്ടില്ലേ, ഇത് ആ വണ്ടിയിൽ ഇങ്ങനെ ഇതാക്കുന്നതാണ് കേട്ടോ സംഭവം. ഈ ഒരു കെട്ടുകെട്ടായിട്ട് വീഴുന്ന കേട്ടോ. ഇതിൻ്റെ സെറ്റിങ്സ് എന്തോന്ന് മനസ്സിലായിട്ടില്ല, ഇതെങ്ങനെ വീഴുന്നു. ഇതിൽ കയറും ഉണ്ട് കേട്ടോ, കയറും കെട്ടുന്നുണ്ടല്ലോ. ഭയങ്കര അത്ഭുതം കേട്ടോ എനിക്ക് കണ്ടിട്ട്. ആ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോച്ച ഇതാക്കി പോയിട്ട് അത് കെട്ടി ഇതാകുന്നുണ്ട്. ഞാൻ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് ബ്രോ എടുത്ത് വീഡിയോ എടുക്കാം എന്ന് വെച്ചാൽ. നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഉള്ളത് കണ്ടില്ലേ, ബുറാക്ക് അവിടെ ഉണ്ട്. നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയതാണ്, ഞാൻ ഇങ്ങനെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി തിരിച്ചിറങ്ങി വന്നത്. ഇതിവിടുന്ന് ഇങ്ങനെ പോച്ച ചെത്തി പോകും കേട്ടോ. സെറ്റിങ്സ് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ഇത് അടിയിൽ ഇങ്ങനെ ആയിട്ട് ഇതാണ് എൻ്റെ മെഷീൻ. ഇതുവഴി സാധനം വീഴുന്നു കേട്ടോ. Thank you.
ആയിട്ട് ഇങ്ങനെ വീഴും. ആ കൊള്ളാം കേട്ടോ, സംഭവം കൊള്ളാം. അപ്പൊ അതാണ് കേട്ടോ സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. നമ്മൾ ഈ നാട്ടിൽ ഞാൻ വിചാരിച്ചു ഈ പോച്ച പറിച്ചിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ടൊക്കെ ആയിരിക്കും അവിടെ വെക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എല്ലാം ഈ ഒരു മെഷീനിൽ തന്നെയാണ് കേട്ടോ. കൊള്ളാം, അടിപൊളി സംഭവം, സെറ്റപ്പ് ട്രാക്ടർ. അതുകൊണ്ട് ഇതേപോലെ ഈ ഒരു ഉണ്ടാവും കേട്ടോ സാധനം. അത്യാവശ്യം നല്ല കിലോ വരും തോന്നുന്നു. ആ വലിയ വെയിറ്റ് ഇല്ല, അതിന് കുറച്ചുണ്ട്. ഓ ഒരുപാട് ആടുകൾ കേട്ടോ. ഇമാരെയും കൂടെ കണ്ടിട്ടില്ല, പോവാം നമുക്ക്. കണ്ടില്ലേ ഇമാരെ എന്നെ കാണുമ്പോൾ ഓടുന്നു കേട്ടോ. ഓ ആ ഒരു ആടിൻ്റെ ഒക്കെ ഭംഗി നോക്കിയേ, എന്ത് രസം നോക്കിയേ. കണ്ടില്ലേ, ലുട്ടാപ്പി കം ഹിയർ. ഓ ആടൊക്കെ കേട്ടോ, ആ ആടിൻ്റെ മുടി നോക്കിയേ, നല്ല അല്ല രോമം നോക്കി അടിപൊളി കേട്ടോ. പാടങ്ങൾ പാടങ്ങൾ, മുടി വല്ലാതെ വളർന്നല്ലേ. എന്തായാലും ഓക്കെ. അതുപോലെ തന്നെ അവിടെ ഒരു കുളം കെട്ടുന്നുണ്ട് കേട്ടോ, ഇനി വെള്ളം ഇതാക്കാനായിട്ടുള്ള. ബ്രാക്ക്, അയ്യോ എൻ്റെ ഷൂ. ഇവിടെ കൂളറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കുടിക്കാനായിട്ട്. നോമ്പല്ലേ, ഇപ്പം ആരും കുടിക്കത്തില്ലല്ലോ. അതുപോലെ ഇത് കണ്ടില്ലേ, ഈ ഒരു ബോർഡ് വെച്ചേക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒട്ടകം ഉണ്ട്, പതിയെ പോകാനായിട്ടാണെന്ന് പറയുന്നത്. കൊണ്ടു വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കേസാവും കേട്ടോ, നമ്മൾ ലാസ്റ്റ് ഇവിടെ കിടന്ന് ഉരുകേണ്ടി വരും. അതുകൊണ്ട് പാടാണ് നമുക്ക്. ഞാൻ അവിടെ ഒരു ഇത് കണ്ട്, ഒരു കുടിൽ പോലത്തെ സംഭവം. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോവാം. കാണാനുള്ള കാച്ചടല്ല, നമ്മൾ ഒപ്പി എടുത്തിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അത് എന്തോ സംഭവം എന്ന് അറിയണമല്ലോ. ഓ മൈ ഗോഡ്, ഇപ്പം ഞാൻ നേരെ വെച്ച് കയറിയായിരുന്നുണ്ടെങ്കിൽ കണ്ടെ ഈ മുള്ളുവലിക്ക് അത് കുരുങ്ങിയേനെ. അതുകൊണ്ട് പോട്ടെ. ഇതിനുള്ളിൽ ഒരു പഴുതുമില്ല കയറാൻ. വീഴാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ വേഗം എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, എന്തായാലും അങ്ങോട്ട് കയറാനുള്ള ആക്സസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് പോവാം. മെയിൻ റോഡ്, മെയിൻ റോഡ്, മെയിൻ റോഡ്. ഓ മൈ ഗോഡ്, കേരളാ കുരുങ്ങി പോനാ കുരുങ്ങി. പണി കിട്ടി മക്കളെ, പണി കിട്ടി. ആ വഴി നല്ല വഴിയുണ്ടായിരുന്നു, എന്നിട്ട് പൊട്ടൻ ഇവിടെ കൊണ്ട് കയറ്റി. വണ്ടി കുടുങ്ങിയല്ലോ. ഇതാണോ വണ്ടി കുടുങ്ങി. അല്ല പൊട്ടത്രയും കാണിച്ച്, ടയറ് മൊത്തം പോയി. ഇപ്പോൾ ആ ലോറിക്കാരൻ എന്നെ സഹായിക്കാൻ വരുമെന്ന് തോന്നുന്നു.
അവർ സഹായിക്കാൻ വരുന്ന കേട്ടോ. പണ്ടാരടങ്ങാനായിട്ട് സ്റ്റക്ക്. മേ ഇധർ സെ ജഗായ മേ നെയ് ദേക്ക ഇധർ സെ ആയ വെയിറ്റ് വെയിറ്റ് ടീക്കേ ആ ഇതർ സർ ആ ഓക്കെ ഓക്കെ ശുക്രിയ ശുക്രിയ ഹായ് താങ്ക് യു. അയ്യോ ഓരോ തള്ളി കയറ്റിയാടോ. എൻ്റെ ജി എൻ്റെ ഇതങ്ങ് പോയി, എൻ്റെ ആരോഗ്യം അങ്ങ് പോയി. ഓ അവിടം വരുമ്പോഴ അവിടെ എത്തിയതാണ് കേട്ടോ അവര് തിരിച്ച് എന്നെ ഇതാക്കാൻ വേണ്ടി ഇറക്കിയതാണ് അവർ പാവം. അയ്യോ കാറ്റെടുത്ത് അല്ലാ അപ്പോഴേ അവിടെ ആളെത്തി കണ്ടില്ലേ, വണ്ടി കുടുങ്ങിയതും മോൺ സ്പോട്ടിൽ ആൾ അവിടെ എത്തി. വന്നിട്ട് തൗഫീഖിന് രണ്ടുപേരും കൂടെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. വണ്ടി കുടിക്കാൻ ചങ്ക് വന്ന് പാളെ കേട്ടോ, ഇനി മണ്ണ് നീക്കണമെന്ന് വിചാരിച്ച് അവർ വന്ന് തെള്ളി നീക്കി കേട്ടോ. ഒരു 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 അഞ്ച് മിനിറ്റ് പോലും എനിക്ക് സ്റ്റക്കായി നിൽക്കേണ്ടി വന്നില്ല. ഏതാ അപ്പോഴത്തേക്കിനും നമ്മുടെ ഭായിമാരെത്തി അൽഹംദുലില്ലാഹ്. അങ്ങനെ അവർ തള്ളി കയറ്റി കേട്ടോ, സന്തോഷം. കുട്ടങ്ങളുടെ ഓണറാന്ന് തോന്നുന്നു അറബി കേട്ടോ. അപ്പം നമുക്ക് ഷാർജയിലോട്ട് പോവാം. ഞാൻ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഷാർജയിൽ പോകണം, കാഴ്ചകളൊന്നുമില്ല. നോമ്പ് വരെയൊക്കെ ഷാർജയിൽ നോമ്പിൽ എന്തിട്ടാണ്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് തരുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം ഇൻഷാല്ലാഹ്. ഞാൻ മെയ് ഒന്നിന് നാട്ടിൽ പോവും. അപ്പം നാട്ടിൽ വന്നിട്ട് നാട്ടിലെ കാഴ്ചകൾ കാണാം. ഓക്കെ, പുതിയ യാത്രകളൊക്കെ അവിടെ തുടങ്ങാം നമുക്ക്. ഓക്കെ.